രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി ഇന്നലെ കാഹളം മുഴങ്ങി പല കാര്യങ്ങൾ കൊണ്ടും പ്രസക്തമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരും അന്ന് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാകാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ചില സംസ്ഥാന നിയമസഭകളുടെ കാലാവധി വെട്ടിക്കുറയ്ക്കേണ്ടി വരും എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായത് എന്തൊക്കെയാണ് ഇപ്പോൾ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി സമർപ്പിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ എന്തൊക്കെയാണുള്ളത് അതെല്ലാം ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടക്കും അതായത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ൾ ഒരുമിച്ച് നടക്കുന്നു നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കുന്നു ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനായി എങ്ങനെയാണ് തയ്യാറെടുക്കുക ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയൽ കാർഡും മതി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക ദിവസങ്ങളിലല്ല ഒന്നിച്ചാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകും അതാണ് സംഭവിക്കുക അവിശ്വാസ പ്രമേയം വരുന്നു സർക്കാർ വീഴുന്നു ഇതൊക്കെ നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാലോ അവിശ്വാസത്തിൽ സർക്കാർ വീണാലും അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും ഈ കാലാവധി എങ്ങനെയായിരിക്കും അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതും പൊതു തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഇനി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് നോക്കാം ഇത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കണം പോയിന്റ് നമ്പർ വൺ രണ്ടാമത്തേത് സുരക്ഷാ സൗകര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് സുരക്ഷിതമായി നടത്തേണ്ടതുണ്ട് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനിടയിൽ നടക്കും ഈ അടുത്ത അഞ്ച് വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭകൾ അവയുടെ കാലാവധി വെട്ടിക്കുറയ്ക്കണം എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലാവധി വെട്ടിക്കുറയ്ക്കൽ അങ്ങനെ കാലാവധി വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ കുറയുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരിക്കും നാല് വർഷം മാത്രമായിരിക്കും ജാർഖണ്ഡ് ബിഹാർ ഡൽഹി ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കും കാലാവധി ഉണ്ടാവുക മൂന്ന് വർഷമാകുമ്പോഴേക്കും വെട്ടിക്കുറയ്ക്കേണ്ടി വരിക കേരളം ബംഗാൾ തമിഴ്നാട് അസം പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ പോവുകയാണെങ്കിൽ കേരളം മാത്രമല്ല ബംഗാളും തമിഴ്നാടും അസമും പുതുച്ചേരിയും ഒക്കെ കാലാവധി ആ നിയമസഭകളുടേതും വെട്ടിക്കുറയ്ക്കപ്പെടും രണ്ട് വർഷം മാത്രം കിട്ടുക മണിപ്പൂരിനും ഗോവയ്ക്കും പഞ്ചാബിനും ഉത്തരാഖണ്ഡിനും ഉത്തർപ്രദേശിനും ഗുജറാത്തിനുമാണ് ഇനി ഒരു വർഷം മാത്രമായി വെട്ടിക്കുറയ്ക്കപ്പെടുന്ന സംസ്ഥാനങ്ങളുമുണ്ട് അവ ഏതൊക്കെയാണ് എന്ന് കൂടി നോക്കാം ഒരു വർഷമായി കുറയുക ഹിമാചൽ പ്രദേശ് മേഘാലയ നാഗാലാന്റ് ത്രിപുര കർണാടക തെലങ്കാന മിസോറം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നിവയാണ് ഇങ്ങനെയാണ് കാലാവധി കുറയുക അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ കൂടുതൽ എതിർക്കുന്നതും ഇനി ഈ സമിതിയെക്കുറിച്ച് പറയാം സമിതിയുടെ അധ്യക്ഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിവരങ്ങൾ ശേഖരിച്ചത് എങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ആരോടൊക്കെ ചോദിച്ചു അതുകൂടി പറയാം അറുപത്തി പാർട്ടികളോടാണ് ഈ കമ്മിറ്റി അഭിപ്രായം തേടിയത് അതിൽ ബി ജെ പി ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പാർട്ടികളാണ് അനുകൂലിച്ചത് കോൺഗ്രസ് ഉൾപ്പെടെ പതിനഞ്ച് പാർട്ടികൾ വിയോജിച്ചിട്ടുണ്ട് കാരണം ഇത് പ്രായോഗികമായ ഒരു നിർദ്ദേശമല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തത് ഇനി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ സി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നു അതിൽ വന്ന ഒരു അനുമാനം എങ്ങനെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്നത് സംബന്ധിച്ചാണ് ഒറ്റ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഏഴ് ശതമാനം ഒരേ പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നതും പോട്ടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മാസത്തെ ഇടവേളയിലാണെങ്കിൽ ഒരേ പാർട്ടിയെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് കുറയും അത് അറുപത്തിയൊന്ന് ശതമാനം മാത്രമായി ചുരുങ്ങും അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നു നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് എപ്പോൾ നടപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തി തന്നെ വരുമോ അതിലൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടത് എന്തായാലും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമിതി സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്